എന്റെ വീട്ടിലേക്ക് പോവാ. സന്തോഷം. വരാൻ ഒരു 7 മണിയാവും. പിന്നെ ഞാൻ പായസം ഉണ്ടാക്കി അടുക്കളയിൽ വെച്ചിട്ടുണ്ട്. ദൈവമേ, പായസം ആണോ? വെരി ഗുഡ്. നിങ്ങൾ രണ്ടുപേരും കൂടി എടുത്തു കഴിച്ചോളണം കേട്ടോ. ശരി ശരി, നീ സമയം കളയണ്ട, പെട്ടെന്ന് ചെല്ല്. കുരിശുതേ പോയി. പിന്നു അമ്മ പറഞ്ഞത് ഓർമ്മയില്ലേ, പായസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന്. നീ പോയി 2 ഗ്ലാസ്സിലാക്കി കൊണ്ടുപോവാ. എന്തിനാ പായസം? പിന്നെ എന്തിനാടാ കുടിക്കാൻ? എനിക്കേതായാലും വേണ്ട അമ്മയുടെ പായസം. എന്താ, നല്ലതല്ലേ? പിന്നെ അച്ഛൻ വേണേ പോയി അത് മുഴുവൻ എടുത്തു കുടിച്ചോ. എനിക്കേതായാലും വേണ്ട. ശരി. അയ്യോ, അതേ പൂച്ച. മോനെ, അമ്മ ഉണ്ടാക്കി വെച്ച പായസം ഇല്ലേ? പായസം? ആ പായസം ദേ പൂച്ച കുടിച്ചു, എന്നെ മാന്തി പറിക്കുകയും ചെയ്തടാ. സാരമില്ല അച്ഛാ. എന്ത് സാരമില്ല, നമ്മുടെ ശ്രദ്ധ കുറവുണ്ടല്ലടാ. ആ പൂച്ചക്ക് അത്രേ ആയുസുള്ളൂ എന്ന് കരുതിയാ മതി. പിന്നു നിന്നോടാ പറഞ്ഞേ, പോയി കിടക്കാൻ നോക്ക്. അമ്മേ പ്ലീസ്, ഒരു 10 മിനിറ്റ് കൂടെ കാണട്ടെ. പിന്നു നിന്നോടാ പറഞ്ഞേ, പോയി കിടക്കാൻ നോക്ക്. അമ്മേ ഇപ്പൊ കിടക്കാം, ഗഫൂർക്ക ദിവസം കൂടെ ഒന്ന് കഴിഞ്ഞോട്ടെ, എന്നിട്ട് കിടക്കാം. അപ്പറഞ്ഞ നേരെ തന്നെ സമ്മതിച്ച്. ഇതെന്താ, TV അടിച്ചു പോയോ? TV അടിച്ചു പോയതല്ല, ഞാൻ ഓഫ് ചെയ്തതോ. എന്റെ കയ്യിൽ നിന്ന് വെറുതെ അടി മേടിക്കണ്ടെങ്കി പോയി കിടക്ക്. എന്താ ചെയ്യ, കിടന്നിട്ട് ഉറക്കം വരുന്നില്ലല്ലോ. ആ കിട്ടിപ്പോയി. ആ റിങ് ചെയ്യുന്നുണ്ട്. ആരാ ഈ പാതിരാത്രി? ഒന്ന് വായിക്കാനും സമ്മതിക്കില്ല. ഹലോ, എന്താ ടിന്റു മോനെ ഈ രാത്രി വിളിക്കുന്നത്? അതെന്താ ടിന്റുമോൻ, ആ ചാപ്റ്റർ അത്രക്ക് ഇഷ്ടായോ? അതുകൊണ്ടല്ല, എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല ടീച്ചർ. ആ ചാപ്റ്റർ എനിക്ക് ഇപ്പൊ ഒന്നുകൂടി പറഞ്ഞു തന്നാൽ എനിക്ക് സുഖമായിട്ട് പോയി ഉറങ്ങാമായിരുന്നു.